ഹലോ, നമ്മളിന്നിവിടെ നല്ല അടിപൊളിയായിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ടാണ് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതൊരു നല്ലൊരു ടിപ്പാണ്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം 1/2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഒരു വഴനയില അതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് 1/5 ഗ്രാമ്പു ഇഞ്ചി ഇതുപോലെ നീളത്തിലിങ്ങനെ അരിഞ്ഞെടുത്തത്, ഒരു 4 ചെറിയ കഷ്ണം. ഇനി ഇതിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി, നമ്മളൊന്നും തന്നെ ചെയ്യാതെ അതുപോലെ തന്നെ ഇട്ടേക്കുവാണ് കേട്ടോ, ചതച്ചിട്ടൊന്നുമില്ല. ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ മുറിച്ചെടുത്തത്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പച്ചമുളക് എരിവിനായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഒരു 6 നല്ല എരിവുള്ള പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണമെന്ന് ഏതാണ്ടൊരു ഫ്രൈ ആക്കുന്ന ഒരു രീതിയിൽ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഏതാണ്ട് ഇവിടെ ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് 4 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 4 സ്പൂണോളം അപ്പോൾ മല്ലിപ്പൊടി ഇതാ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടി, 1 സ്പൂണോളം ഗരം മസാലയാണത് കേട്ടോ. പട്ട, ഗ്രാമ്പ്, ഏലക്കൊക്കെ പൊടിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളൊക്കെ ഇതിലേക്ക് ഇടുന്നിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരാനുണ്ടേ. അപ്പോൾ ഇതുപോലെയൊക്കെ അരിഞ്ഞെടുത്താൽ മതി. നമ്മളൊന്നും ചതയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഒക്കെ ഇതുപോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ഏതാണ്ട് ഒരു 1/2 കിലോനോളം ചിക്കനാണ് കേട്ടോ. 1/2 കിലോനോളം കുറച്ചൊന്ന് കൂടുതലുണ്ട്. അപ്പോൾ അത് ഞാൻ മീഡിയം പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. 1/2 കിലോനേ ഉള്ളൂ. അപ്പോൾ അത്രയും ചെറിയ ഒരു 4 പേർക്ക് വേണ്ട അത്രയേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പോൾ ഇതാ നല്ലോണം ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ 2 സവാള ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. നമ്മൾ ലാസ്റ്റാണ് സവാള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ ആദ്യമല്ലേ സവാള ഇട്ട് കൊടുക്കുന്നത്, ഇത് പക്ഷേ നേരെ തിരിച്ചാണ്. അപ്പോൾ സവാളയും കൂടെ ഇട്ട് കൊടുത്തു വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിങ്ങനെ ഒരുപാട് സവാള ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾക്ക് വഴറ്റിയെടുക്കേണ്ടത് പൊടികളൊക്കെ ആയിരുന്നു, പിന്നെ ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ. അതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇത്. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ ഇതിൽ കിടന്ന് കുക്കായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കടിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഏതാണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തു. 1 തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം കുക്കറിലിടുന്നതുകൊണ്ടാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കടായിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കാം കണ്ടോ. ഇതിപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ. പുഴുങ്ങിയ 3 മുട്ട നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചിക്കൻ കറിയിൽ കിടന്നിട്ട് മുട്ട ഇങ്ങനെ കുക്കായി വരുന്നൊരു ഭയങ്കര ഒരു ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഞാനിവിടെ പുഴുങ്ങിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ച കോഴിമുട്ടയാണ് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതാ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. മുട്ട പൊട്ടരുത് കേട്ടോ, ഉടഞ്ഞു പോവരുത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഞാൻ അടച്ചു വെച്ചതിന് ശേഷം 1 വിസിൽ അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ചെറിയ തേയിലിട്ടാൽ മതി. അപ്പോൾ 1 വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റും പൊട്ടറ്റും പിന്നെ മുട്ടയും എല്ലാം കൂടെ കണ്ടില്ലേ, നല്ല ഒരു മണമാണ് ഇത് തുറക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇത്രയും വെള്ളം നമുക്ക് വേണ്ട. പക്ഷേ നമ്മൾ പത്തിരിക്കയോ അല്ലെങ്കിൽ പൊറോട്ടയ്ക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ചോറിനായിട്ടാണ്, ഒരു വെറൈറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചോറിനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു റോസ്റ്റ് പരുവത്തിലിരിക്കണം. അപ്പോൾ ഒന്ന് നമ്മൾക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ കണ്ടില്ലേ നല്ലോണം കുക്കായിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കിടന്ന് വെന്ത് വരുമ്പോൾ. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളമൊക്കെ അത്രത്തോനെ വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതോടെ ഇതാ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-2 മിനിറ്റ് അത്രയേ വന്നുള്ളൂ.
അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടിതാ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവത്തിൽ വേണ്ടുള്ളു നമ്മൾക്ക്. അപ്പോൾ ഇനി ഇത് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിതാ മുട്ടയുടെ കളറൊക്കെ മാറിയത് കണ്ടോ, മസാലയിലൊക്കെ കിടന്നിട്ട്. അപ്പോൾ ഇനി ഇതാ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു റോസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ വെറൈറ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ.